വെൽക്കം ടു മൈ ചാനൽ. ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു അറിവാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ മറ്റ് അസുഖങ്ങൾ, ഇതെല്ലാം തന്നെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾക്ക് കുറയ്ക്കാനും വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പല ടിപ്പുകളും ഒറ്റമൂലികളും നാട്ടറിവുകളും ഒക്കെയുണ്ട്. യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ നല്ല പരിഹാരം ആണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. പച്ചപ്പപ്പായ. പപ്പായക്ക് നമ്മളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെയും കരളിലെ വിഷാംശങ്ങളെയും നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട്. ദിവസവും ഒരു കപ്പ് പപ്പായ ഉപ്പിട്ട് വേവിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പപ്പായ വെള്ളം കുടിക്കുകയോ ചെയ്താൽ യൂറിക് ആസിഡിനെ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു ചെറിയ പപ്പായയുടെ നാലിലൊന്നാണ് എടുത്തിട്ടുള്ളത്. അത് തൊല്ലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴിയതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക. ഒരു കപ്പ് പപ്പായ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു അരക്കപ്പെങ്കിലും നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഈ പപ്പായയുടെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നമ്മൾ രാവിലെയാണ് കുടിക്കേണ്ടത്. ഈ പപ്പായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ പെൺകുട്ടികൾക്കുണ്ടാകുന്ന, സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ, മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ എല്ലാം ഇത് വളരെ നല്ലതാണ്. ക്യാൻസറിനെ വരെ അകറ്റി നിർത്താൻ നമ്മളുടെ പപ്പായക്ക് കഴിവുണ്ട്. അപ്പോൾ ഇത് കുടിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് കുടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അത് ഗർഭിണികൾ പച്ചപ്പപ്പായ കഴിക്കാൻ പാടില്ല, അത് അബോർഷനാകും എന്നാണ് പറയുന്നത്. അതുപോലെ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരും ഈ പച്ചപ്പപ്പായ കഴിക്കാൻ പാടില്ല. കാരണം രക്തസമ്മർദ്ദം വളരെയധികം കുറഞ്ഞു പോകും, അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ നമ്മളുടെ യൂറിക് ആസിഡിന് വളരെ നല്ല ഒരു പരിഹാരമാണ് ഈ പപ്പായ വെള്ളം. താങ്ക്സ് ഫോർ വാച്ചിങ്.